me Divya. Once again, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വായിലുണ്ടാകുന്ന ക്യാൻസർ അഥവാ ഓറൽ ക്യാൻസറിനെ കുറിച്ചാണ്. ഓറൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിലോട്ട് ഓടി വരുന്നത് പുകയിലയുടെ ഉപയോഗം, മദ്യപാനം, പുകവലി എന്നീ ശീലങ്ങളെ കുറിച്ചാണ്. പക്ഷേ 90% പേരിലും ഇത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം. പക്ഷേ ബാക്കി 10 പേരിൽ ഒരാൾ പോലും മദ്യപാനികളല്ലായിരിക്കാം, പുകയില ചവയ്ക്കാത്തവരൊക്കെ ആയിരിക്കാം. ഈ 10% പേരിൽ എങ്ങനെയാണ് ഈ വായിലുണ്ടായിരുന്ന ക്യാൻസർ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. തെറ്റായ ജീവിത രീതിയും തെറ്റായ ആഹാര രീതികളും ഒക്കെയാണ് നമുക്ക് ഈ രോഗത്തിലോട്ട് പ്രധാനമായി നയിക്കുന്നത്. തെറ്റായ ആഹാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സസീവ് സ്പൈസി, എക്സസ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ കുറെ എന്തൊക്കെയാണ് ഈ മോഡിഫൈഡ് ഫുഡ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ വായ്ക്കകത്ത് ഒരു നോർമൽ ബാക്ടീരിയൽ ഫ്ലോറ ഉണ്ട്, അതിനെ അഫക്ട് ചെയ്യും, വായിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. ആ ഇൻഫെക്ഷൻ ക്രോണിക് ആയി മാറിയിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് പിന്നെ അത് നമ്മളെ ക്യാൻസറിലോട്ട് നയിക്കുകയും ചെയ്യുന്നു. രണ്ടാമെന്ന് വെച്ചാൽ ഡെന്റൽ ഇഷ്യൂസ് ആണ്, അതായത് നമുക്ക് ഷാർപ്പായിട്ടുള്ള മുറിവ് ഏൽക്കുന്ന തരത്തിലുള്ള പല്ലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കവിളിലും ചുണ്ടിലൊക്കെ നമുക്ക് മുറിവുണ്ടാകുകയും അത് ഈ പറഞ്ഞ പോലെ ഉണങ്ങാതിരിക്കുകയും മാസങ്ങളോളം ഉണങ്ങാതിരിക്കുകയും അത് ക്രോണിക് ഇൻഫെക്ഷനായി മാറുകയും പിന്നെ അത് ക്യാൻസറസ് ആയി മാറുകയും ചെയ്യുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന HPV വൈറസ് ആണ് ഒരു മറ്റൊരു കാരണം. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുറം പടിക്കൊക്കെ പോകുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് UV light ദേഹത്തൊക്കെ അടിക്കാറുണ്ട്. അപ്പൊ പ്രധാനമായും ചുണ്ടിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണം ഈ UV rays എന്നാണ് ഈ പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറയുന്നത്. പ്രധാനമായും 90% പേരിലും പുകയില, മദ്യപാനം അങ്ങനെയൊക്കെയുള്ള തന്നെയാണ് ഈ ക്യാൻസറിന് കാര്യമാകുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ന്യൂ ജനറേഷനെ പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ടത് ഇങ്ങനെയുള്ള ശീലങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുക. ഏത് അസുഖങ്ങളെയും നമുക്ക് വരുന്നതിനെ ഒരു പരിധി വരെ തടയാൻ സാധിക്കും. പക്ഷേ ഈ ഓറൽ ക്യാൻസറിനെ നമ്മുടെ ചിട്ടയായ ജീവിതക്രമവും ഭക്ഷണ രീതിയിലും കൂടെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞ് നിർത്താനുമാകും. എന്നാൽ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ല ചികിത്സകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി ഒക്കെ നമുക്ക് ഇപ്പോൾ വയലെ ക്യാൻസറിന് വേണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ബയോപ്സി ആണ് പറയുന്നത്. ബയോപ്സി ചെയ്യാൻ ദേശം എടുത്ത് നമ്മൾ പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം നമുക്ക് അതിൽ ക്യാൻസർ സെൽസ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അനുയോജ്യമായ സർജറി ആണോ കീമോയാണോ റേഡിയേഷൻ ആണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടയായ ജീവിതശൈലികൾ, നമ്മൾ ക്രമമായിട്ടുള്ള ജീവിതശൈലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കി കൊണ്ടുവരാനും പറ്റും. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമോ റേഡിയേഷൻ സർജറി ഇത് ഒരുമിച്ചും ചെയ്യാം, അല്ലെങ്കിൽ കണ്ടീഷൻ അനുസരിച്ചും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് സഹകരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലൈഫ് നമുക്ക് നഷ്ടപ്പെടാതെ നമ്മളെ അവർക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യമേ തന്നെ സമയം കളയാതെ തന്നെ, ചിലപ്പോൾ നമുക്ക് ഈ വായിൽ വരുന്ന ഈ മൃഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെത്താനെ തന്നെ മെഡിസിനൊക്കെ എടുത്ത് കഴിക്കുകയും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പല്ല് കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കാര്യമാക്കാറില്ല. പക്ഷെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ക്രോണിക്കായി 1 മാസം അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ടൊക്കെ നമ്മൾ അത് ഹീൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിച്ച് വേണ്ടുന്ന ചികിത്സ തുടങ്ങാൻ ശ്രമിക്കുക. പിന്നെ പ്രധാനമായിട്ടൊരു കാരണം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടതുപോലെ തന്നെ ജന്മന നമ്മുടെ ജീനുകളെ അഫക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ജനിക്കുന്നത്. ജീനുകൾ കൊണ്ടാകുന്ന ചേഞ്ചസ് ആണല്ലോ നമുക്ക് പ്രധാനമായി ക്യാൻസറിലോട്ട് നയിക്കുന്നത്. അപ്പോൾ ജന്മന തന്നെ ആ ചേഞ്ചസുമായിട്ടായിരിക്കും നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ അതിൽ 1 ഹിറ്റ് ആയിട്ടാണ് വരുന്നത്, 1 അടി ഉണ്ട്. അപ്പോൾ ജനിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ജീവിത ക്രമങ്ങളായിരിക്കാം, തെറ്റായിട്ടുള്ള ജീവിത രീതിയായിരിക്കാം, അതായത് ഈ ആഹാര രീതിയും പിന്നെ UV rays അടിക്കുന്നതോ അങ്ങനെ അല്ലെങ്കിൽ ഡെന്റ് അങ്ങനെ ഷാർപ്പായിട്ടുള്ള പല്ലുകളൊക്കെ ആയിരിക്കാം നമുക്കുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ 2 അടിയുമായി കഴിഞ്ഞു. അപ്പോൾ 2 ഹിറ്റ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ആ 2 അടിയും കൂടെ ആകുമ്പോഴത്തേനാണ് അത്തരം വ്യക്തികൾ ഈ ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള ചാൻസ് കൂടുന്നത്. അപ്പോൾ നോർമലി നമുക്ക് ഈ 1 ക്ഷതം ഇല്ലാതെ വരുന്ന വ്യക്തി ഉണ്ടായിരിക്കണം, നോർമൽ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ആ പേഴ്സൺ വന്ന ഉടനെ തന്നെ അയാൾ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ പുകവലിക്കുന്നു, പാക്ക് ചവയ്ക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് വരാത്തതിന് കാരണം എന്ന് വെച്ചാൽ അയാളുടെ ജീനുകൾക്ക് അങ്ങനെ ആയിട്ടല്ല ജനിക്കുന്നത്, പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഈ ജീനുകളെ അഫക്റ്റ് ചെയ്ത് വരുന്നവർക്ക് കൂടുതൽ ചാൻസ് ആണ് പെട്ടെന്ന് ക്യാൻസർ വരുന്നതിനുള്ള. പക്ഷെ മറ്റവർക്ക് ആ ഒരു ഇതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത ബോഡി ആയതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ആണ് ശീലം ഉണ്ടെങ്കിലും അവർക്ക് വരാത്തതും, ഇവർക്ക് ഇങ്ങനെ ശീലം ഇല്ലെങ്കിലും ഇവർക്ക് വരുന്നതിനുള്ള പ്രധാന കാരണം ഈ ജീനുകളിലുള്ള വ്യതിയാനം കൊണ്ടാണ് സംഭവിക്കുന്നത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ ദിവ്യ സൈനിങ് ഔട്ട്.